ഫംഗസിപ്പതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ഫൺഡേ ആണ് കേട്ടോ. ശരിക്കും ഫൺഡേയാണ്, വീട്ടിൽ നല്ല ക്ലീനിങ് ഒക്കെയാണ്. ഞാനല്ല ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഫ്രീയാണ്. സോ ഇന്ന് അമ്മേൻ്റെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പൊ അമ്മേൻ്റെ വീട്ടിൽ എന്തൊക്കെയാ സ്പെഷ്യൽ എന്ന് കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് കണ്ടന്റ് വന്നിട്ട് അമ്മയുടെ വീട്ടിലേക്ക്. എന്റെ അടുപ്പട്ട് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ആണ് അമ്മയുടെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മൾ ഫെമിലിയിൽ എത്തിയിട്ട് അമ്മേന്റെ വീടിന്റെ അടുത്ത്. ഇതാണ് അമ്മേന്റെ വീട് നോക്കാം. തുണിയൊക്കെ ആറിട്ടേക്കുന്നുണ്ടോ? എന്നെ പോലെ ചിലക്കുന്ന കുറേ പക്ഷികളുണ്ട് ഇവിടെ കേട്ടോ. ബോബോ ഒന്നും എന്നെ കണ്ട ഇപ്പം മിണ്ടില്ല, ആദ്യം ഭയങ്കര കുറേയായിരുന്നു. ഹായ്, അമ്മേനെ പോയി നോക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ ശരിക്കും അമ്മാന്ന് വിളിച്ച് ഓടി വരുമ്പോൾ വിളി കേൾക്കാൻ അമ്മ ഉണ്ടാവുക. പക്ഷേ എനിക്ക് സത്യം പറയട്ടെ, അല്ലെങ്കിലുള്ള അവസ്ഥ അറിയിക്കാം. അനിമൽസ് ഇവനില്ലാത്ത സാധനങ്ങളില്ലല്ലോ. ഇപ്പൊ നമ്മക്കാണ് ഇതൊന്നുമില്ല. നല്ല കുട്ടിയാ, നല്ല മോനാ. അമ്മേന്റെ അടുക്കളയിലെ സ്പെഷ്യൽ എന്താ നോക്കാട്ടോ നമുക്ക്. അമ്മ വാങ്ങി ഉക്കറന്നല്ല അന്നാജിന്റെ ഉക്കറ. ഓ എന്റെ അമ്മ, നെല്ലിക്ക അച്ചാറ്, ഈത്തപ്പഴ അച്ചാറ്, നാരങ്ങ അച്ചാറ്, എല്ലാം ഞാൻ പറഞ്ഞു. ജോജുനില്ലേ മാ, എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു തന്ന പോലെ ഒക്കെ ഉണ്ടാക്കിണ്ടല്ലോ. തുറന്നേ കുക്കർ തുറക്ക്. ജോജു അന്നാണ്ടിക്കുന്ന വെച്ചോറ്, ഇതാരാ തിന്നത്? ജോജു ആണെങ്കിൽ ഇപ്പൊ പ്രശ്നമാക്കിയാണ് ഞാൻ. ജോജുന് എടുത്തതാണ്, ജോജു ആ നിന്റെ കുക്കർ അല്ല അന്നാണ്ടിന്റെ കുക്കർ. അയ്യോ ഇവനെന്നെ വിളിച്ചോണ്ട് പോകട്ടെ. ആ ജോജുവിന്റെ കുക്കറിന് എന്താ അവിടെ ഉള്ളത്? നീ അന്നാണ്ടിന്റെ പോലെ അന്നൂസ് ഫുഡ് പാത്ത് ജോൺസ് അവിടെ ഇങ്ങോട്ടൊക്കെ. ജോജുവിന്റെ തിന്നു തിന്നു തിന്നോണ്ടേ ഇരിക്കു പറ. തിന്നു തിന്നു തിന്നോണ്ടേ ഇരിക്കും. നമുക്ക് ജോജുന്റെ കളിപ്പാട്ടങ്ങൾ ആയിരിച്ചു. ജോജു എനിക്ക് ഭക്ഷണം കൊണ്ട് എന്തെന്ന് ഉണ്ടാക്കി? നീ നിന്റെ കിച്ചണിൽ എന്തൊക്കെ ഉണ്ടാക്കിയേ? ദോശയാണോ കുക്കറിൽ ഉണ്ടാക്കിയേ? കുക്കറിലാണോ ദോശ? പിന്നെന്തൊക്കെയാ? സാമ്പാർ. പിന്നെയോ? അച്ചാറ്. എന്തിനു? അത് അച്ചാറൊക്കെ മറിഞ്ഞ്. എന്തിനു വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയേ? ആർക്ക് വേണ്ടിയാ? ആണോ? എന്നാ തിന്നു തിന്നു തിന്നോണ്ടേ ഇരിക്കു പറ. ഇതൊക്കെ ഞാൻ ഇപ്പഴാ ശ്രദ്ധിക്കുന്ന കേട്ടോ. ഇതൊക്കെ അമ്മോ കണ്ട ഐശ്വര്യമുള്ള ആള് അച്ചാറുമായിട്ട് വരുന്നേ. ആ ജോജിയൊരു സമാധാനം തരുന്നില്ല, കണ്ട പിടിച്ചു വലിക്കുക. ഇപ്പൊ അമ്മേന്റെ കിച്ചണിൽ വന്നാ പോരെ. ഇപ്പൊ അവന്റെ കഞ്ഞിയും കറിയും. നിന്റെ കുക്കർ കണ്ടു മടുത്ത്. ആ അടിപൊളി. ഒന്നുമില്ലല്ലോ ഇതിനകത്ത്, തിന്നാനൊന്നുമില്ലല്ലോ. എന്തുണ്ട്? ദോശ എവിടെ? താ കുക്കറിനകത്താണോ ജോജു ദോശ ഉണ്ടാക്കുന്നേ? എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ. ഓരോ ഒന്നും വലിച്ചിട്ടില്ല. ആ മാത്തിയടാ അന്നാനി പോട്ടെ അവിടെ തിന്നട്ടെ. ഇതിവിടെ ഇങ്ങനെ അത് ഇങ്ങനെ നിക്കുമ്പോ ഇവിടെ വന്ന് തിന്നാൻ പറ്റുമോ? ഓക്കേ, വയറ് നിറയണെങ്കി ഇത് തന്നെ തിന്നണം. കാണിച്ചു കാണിച്ചു മതി. എല്ലാരോടും ബൈ, സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ പറയും. മതിയടാ ചെറുക്കാ, അന്നാണ്ട് പോയി തിന്നട്ടെ. വിശക്കുന്നടാ. ഇവിടെ ഒന്നും ഇല്ലല്ലോ. പിന്നെ അങ്ങോട്ട് പിടിച്ചോണ്ടോന്നേ? ഒന്നും ഇല്ലല്ലോ. എന്താള്ളേ അന്നത്തെ? എന്താള്ളേ? എന്നാ ചോപ്പിക്ക് കൊടുക്ക. അന്നക്ക് വേണ്ട, അന്നെ വയറ് ഫുള്ള്. അന്നെനിക്ക് ഒന്നും വേണ്ടെന്ന്. അമ്മാ എന്നെ ഇട തിന്നട്ടെ, എനിക്ക് വിശക്കുന്നേ. എന്താ ജോജു, എന്താ എന്റെ ജോജുന് എന്താ വേണ്ടേ? ചോദ് പാല് വാങ്ങാൻ പോയിട്ട് മുട്ടായി വേണ്ടത്. മുട്ടായി ഡപ്പയ്ക്കുള്ള മുട്ടായി വേണ്ടത്. ഡപ്പയുള്ള മുട്ടായി. നിങ്ങള് സൂപ്പർ മാർക്കറ്റ് പോയിട്ട് എല്ലാം വലിച്ചു പറിച്ചെടുക്കുന്നുണ്ടായിരുന്നല്ലോ. അവന് ഇഷ്ടം ആവശ്യമുള്ളതൊക്കെ അവൻ എടുത്തില്ലേ? കിൻഡർ ജോയ് എടുത്തു, പിന്നെ ജെംസ് എടുത്തു. എടുത്താട് പറഞ്ഞ അന്നക്ക് തരൂലെന്നാ.
അമ്മ എന്താ പറയുന്നത് ജോജു? മദശ്രീ, ഞായറാഴ്ച നമുക്കൊരു ഔട്ടിങ് പതിവുള്ളതാണ് കേട്ടോ. സോ നമ്മൾ അന്ന് പുറത്തേക്ക് കറങ്ങാൻ പോവുകയാണ്. നമ്മുടെ സ്ഥിരം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരിയാണ് കേട്ടോ. ഇവിടെ ഒക്കെ ചെടി നട്ടിട്ട് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ കൽപ്പറ്റയിൽ നട്ടി, പക്ഷെ ഒരു കാര്യമില്ല കേട്ടോ. ഇതാണ് ശുചിത്വ നഗരം, സുന്ദര നഗരം. നമ്മുടെ ബത്തേരി ശരിക്കും മാറിപ്പോയിട്ടോ. മുത്താണ് ബത്തേരി കേട്ടോ. നമ്മുടെ ഒരു ഗ്രില്ല് ഷോപ്പൊക്കെ ഉണ്ട്, സ്മോക്കീസ് റെസ്റ്റോറൻറ്റ്. ഗ്രില്ലാണ് കേട്ടോ അവിടെ മെയിൻ. നമ്മളിതേ അവിടെ സിനിമ കാണാൻ വേണ്ടി വന്നതാണ്. ശരിക്കും ബത്തേരി മാറിപ്പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈടെക് സിറ്റിയായി ബത്തേരി. എനിക്കിവിടെ വന്നിട്ട് കൺഫ്യൂഷൻ എവിടെയാ എവിടെയാ എവിടെയാ. അപ്പോൾ ഒരു മൂവി കാണണം എന്നാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. കൺഫ്യൂഷനാണ്, എന്താണ് കൂനനോ കൂമനോ അത് കാണണോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്ന് ജയ ജയ ഹേ കണ്ടിരുന്നു, ഇഷ്ടപ്പെട്ടു. പക്ഷേ ക്ലൈമാക്സ് വെറുപ്പിച്ചവണ്, ഒന്നുമല്ലാതെ അങ്ങോട്ട് അവസാനിപ്പിച്ചവണ്. പിന്നെ വേറെ ഏതൊരു ഗാന്ധാരോ ഡബ്ബിങ് സിനിമ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ഞങ്ങൾ നോക്കിക്കെ. ഇവരൊക്കെ നോക്കി കൺഫ്യൂഷൻ അടിച്ച് നോക്കിക്ക കേട്ടോ ഞാൻ എന്താ പറയുന്നത്. മൂവി ക്യാൻസൽഡ് ബിക്കോസ് നാളെ ഏർലി മോർണിംഗ് ഞങ്ങൾക്ക് കാലിക്കറ്റ് പോകണം. സോ ഇന്ന് രുചിവണ്ടിയിൽ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാൻ നോക്കട്ടോ. കീശ കാലിയാവാതെ ഫുഡ് കഴിക്കണമെങ്കിൽ നേരെ രുചിവണ്ടിയിലേക്ക് പോകുന്നുള്ളൂ. ഇത് നമ്മുടെ സുൽത്താൻ ബത്തേരി വിൽട്ടൺ ഹോട്ടലിൻ്റെ ഹോട്ടലിൻ്റെ അടുത്താണ് കേട്ടോ. അവിടുത്തെ ഫുഡ് ഇവിടുത്തെ ഫുഡും നമ്മൾ കമ്പയർ ചെയ്യരുത്, എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാനൊരു സ്റ്റാർട്ടറായിട്ടൊരു അപ്പവും ഒരു കട്ടൻ കാപ്പി പറഞ്ഞു. ഇപ്പം നമുക്കിവിടെ കള്ളപ്പം, കപ്പ, ലിവർ ഫ്രൈ, എല്ലുകറി, കുഞ്ഞിപ്പത്തിരി, പിന്നെ അമ്മ. അമ്മ നോക്കിയിരിക്കുന്നുണ്ടോ ക്യാമറ ഓഫ് ആക്കാൻ? ഹലോ, അപ്പോൾ സൺഡേ ഫൺ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി കാലിക്കറ്റ് വ്ളോഗുമായി. അപ്പോൾ കാലിക്കറ്റ് പോകുകയാണ് ഞങ്ങൾ. ഇനി അടുത്ത ദിവസം തൊട്ട് കാലിക്കറ്റ് വ്ളോഗുമായി വീട്ടിൽ കാണാം. യെസ്, ഇറ്റ് ഇസ് മീ അന്ന ജോൺസൺ ഫ്രം അന്ന ന്യൂസ് വിത്ത് ബാ. തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ വേറെന്താ പറയാമെന്ന്? ആ ഒന്നുമില്ല. ബൈ ബൈ.